പത്താം ക്ലാസ് തുല്യതയുടെ ഫിസിക്സ് ക്ലാസ്സാണ് എന്നീ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം നാലാമത്തെ അധ്യായം വൈദ്യുതി നിത്യജീവിതത്തിൽ അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് നമ്മുടെ ബൾബുകളിൽ ഫിലമെൻ്റായിട്ട് ടെങ്ക്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണം എന്തെന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് അപ്പോൾ എന്താ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബൾബിൽ ആ ഒരു ഫിലമെൻ്റ് ആയിട്ട് ടെൻസ്റ്റൺ ഉപയോഗിക്കാനുള്ള കാരണം എന്നുള്ളത് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് അപ്പോൾ ആദ്യം നമുക്കിവിടെ പറയേണ്ടത് വൈദ്യുതിയുടെ പ്രകാശഫലം എന്നാൽ എന്ത് എന്നുള്ളതാണ് അപ്പോൾ പ്രകാശഫലം നമ്മളിപ്പോൾ പ്രകാശ വൈദ്യുതിയുടെ താപഫലം അതായത് വൈദ്യുതി കടത്തി കടത്തിവിടുമ്പോൾ അത് കത്ത് ചുട്ടുപഴുത്ത് താപം പ്രസരിപ്പിക്കുന്നതിന് നമ്മൾ താപഫലം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അത് ചുട്ടുപഴുത്ത് പ്രകാശം വെളുത്ത ധവള പ്രകാശം നൽകുകയാണെങ്കിൽ അതാണ് പ്ര വൈദ്യുതിയുടെ പ്രകാശഫലം എന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ നേർത്തതും പ്രതിരോധം കൂടിയതുമായ ഉയർന്ന ദ്രാവണാംഗമുള്ള ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചാൽ അത് ചൂടായി ചുട്ടുപഴുത്ത് വെളുത്ത ധവള പ്രകാശം നൽകുന്നതിനാണ് പ്ര വൈദ്യുതിയുടെ പ്രകാശഫലം എന്ന് പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി വൈദ്യുതി കടത്തി അവിടെ ചുട്ടു പഴുത്ത് വെളുത്ത ധവള പ്രകാശം നൽകുന്നു നമ്മുടെ ലൈറ്റുകളൊക്കെ നമ്മുടെ നമുക്ക് ഇപ്പോൾ വെളിച്ചം നൽകി കൊണ്ടിരിക്കുന്ന ലൈറ്റുകളൊക്കെ ഇതിൽപ്പെടുന്നതാണ് അപ്പോൾ വൈദ്യുതിയുടെ പ്രകാശഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ഇത്ര ഈ രൂപത്തിലുള്ള ഫിലമെൻ്റ് ലാമ്പുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് നല്ല സി എഫ് എല്ലും എൽ ഇ ടിയും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഇവിടെ ഈ ഒരു ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫിലമെൻ്റ് ടെങ്സ്റ്റണ്ണ് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അതായത് ടെങ്സ്റ്റണ്ണ് ഉയർന്ന പ്രതിരോധമുണ്ട് അതുപോലെ ഉയർന്ന ദ്രവണാങ്കമുണ്ട് അതുപോലെ നേർത്ത കമ്പികളാക്കാൻ കഴിയും കണ്ടോ അതിൻ്റെ ഉള്ളിൽ നേർത്ത കമ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നേർത്ത കമ്പിയാക്കാനുള്ള കഴിവുണ്ട് അതുപോലെ ചുട്ടു വെളുത്ത അവസ്ഥയിൽ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവുമുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ടെൻഷൻ എന്തുകൊണ്ടാണ് ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉയർന്ന ദ്രവ ദ്രവണാങ്കം ഉയർന്ന പ്രതിരോധം നേർത്ത കമ്പികളാക്കാനുള്ള കഴിവ് അതുപോലെ ചുട്ടു വെളുത്ത അവസ്ഥയിൽ ദീർഘനേരം നിലനിർത്തുവാനുള്ള കഴിവ് ഓക്കെ അപ്പോൾ ഈ ഫില നമ്മൾ ഇതിനു മുമ്പ് നിക്രോം എന്ന കമ്പിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ നിക്രോം നമ്മൾ ഈ ഫിലമെൻറ്റിൽ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് ടെൻഷൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നിക്രോമിനും ഇതേ ക്വാളിറ്റിയൊക്കെ ഉണ്ട് അതായത് ഉയർന്ന പ്രതിരോധമുണ്ട് ഉയർന്ന ദ്രവണാങ്കമുണ്ട് പിന്നെ അതുപോലെ അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചുട്ടു പഴുത്താലും റെഡ് കളറിലുള്ള ുള്ള ലൈറ്റാണ് തരുക അത് ചുവന്ന നമ്മൾ ആ കമ്പിച്ചുരുള്ള ഒക്കെ കണ്ടിട്ടില്ലേ അത് ചൂടായാൽ അതിൻ്റെ ഉള്ളിലുള്ള അത് ചുവപ്പ് കളറില് റെഡ് ലൈറ്റുകളാണ് തരിക അല്ലാതെ നമുക്കുള്ള ഈ വൈറ്റ് വെള്ള പ്രകാശം തരില്ല അപ്പോൾ അതുകൊണ്ടാണ് നിക്രോം ഉപയോഗിക്കാത്തത് ടെൻഷൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ താപം കൊണ്ട് ജ്വലി ഇത് നമ്മൾ പറഞ്ഞു ചൂട് ചുട്ട് ഇത് വെള്ള വെളുത്ത പ്രകാശം നൽകുന്നതെന്ന് അപ്പോൾ ഈ താപം കൊണ്ട് ജ്വലിക്കുന്നത് കൊണ്ട് ഇതിനെ ഇൻകാൻ ഇൻകാൻസെൻ്റ് ലാംബ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇൻകാൻസെൻറ്റ് ലാംബ് എന്ന് വിളിക്കാൻ കാരണം എന്ത് അല്ലെങ്കിൽ ഇൻകാൻസെൻറ്റ് ലാമ്പിൽ ഈ ഒരു ഫിലമെൻ്റ് ടെൻസ്റ്റൻ ഉപയോഗിക്കാൻ കാരണം എന്ത് എന്നൊക്കെയാണ് ചോദിക്കുക അപ്പോൾ ഇൻകാൻസെൻറ്റ് ലാംബ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക ഒന്നുമില്ല താപം കൊണ്ട് ജ്വലിക്കുന്നതിനാൽ ആ ഇൻകാൻസെൻറ്റ് എന്നതിൻ്റെ അർത്ഥം താപം കൊണ്ട് ജലിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ആ പേര് വന്നത് ഇൻകാൻസെൻറ്റ് ലാമ്പ് ഓക്കെ ഇനി ഈ വാ ബൾബിൻ്റെ ഉൾഭ ഉൾഭാഗം ഓക്സീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ആദ്യം വായു ശൂന്യമാക്കി വെച്ചിരുന്നു പിന്നീട് ഒരുപാട് ബാഷ്പ ബാഷ്പീകരണം വഴി ഒരുപാട് ഊർജ്ജം നഷ്ടപ്പെടുന്നത് കൊണ്ട് എന്ത് ചെയ്തു അതിൽ അലസവാദങ്ങളോ നൈട്രജനോ ഒക്കെ കുറഞ്ഞ മർദ്ദത്തിൽ നിറച്ചു നിറക്കാറുണ്ടായിരുന്നു ഓക്കെ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി അപ്പോൾ നമ്മൾ ഈ ഒരു ബൾബ് മാറ്റിയിട്ട് അല്ലേ ഈ ഒരു നമ്മൾ സാധാരണയുള്ള ഈ ഫിലമെൻറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ മറ്റ് ബൾബുകളാണ് അതായത് ഫ്ലൂറിസിൻ്റെ ലാബ് സി എഫ് എല് അതുപോലെ എൽ ഇ ഡി ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ എൽ ഇ ഡി ആണ് അല്ലേ അതെന്തുകൊണ്ടാണ് അതായത് ഇത്തരം ബൾബുകളിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ഫിലമെൻറ്റ് ലാബുകൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മൾ എത്രയാണോ വൈദ്യുതോർജ്ജം നമ്മൾ എത്ര വൈദ്യുതി ദോർജം കൊടുക്കുന്നു അതിൻ്റെ പത്ത് ശതമാനത്തിന് താഴെ പ്രകാശമായിട്ട് മാറുന്നുള്ളൂ ബാക്കിയൊക്കെ താപരൂപത്തിൽ മറ്റും നഷ്ടപ്പെടുകയാണ് അപ്പം അങ്ങനെ ഊർജ നഷ്ടം വന്നപ്പോഴാണ് മറ്റു സ്രോതസ്സുകളിലേക്ക് പോയത് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഇനി ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഡിസ്ചാർജ് ലാമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ചോദിക്കുക സോഡിയം വേപ്പർ ലാമ്പിലെ പ്രവർത്തന തത്വം എന്ത് അല്ലെങ്കിൽ ഫ്ലൂറിസെൻറ്റ് ലാമ്പുകൾ ഫ്ലൂറിസെൻ്റ് ട്യൂബിൽ സി എഫ് എൽ ലാമ്പുകളിലെ പ്രവർത്തന തത്വം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിളാണ് ഇതൊക്കെ ഏതൊക്കെ ഫ്ലൂ സോഡിയം വേപ്പർ ലാമ്പ് അതുപോലെ ഡി ഫ്ലൂറിസെൻറ്റ് ലാമ്പ് സി എഫ് എല്ലൊ ഒക്കെ ഡിസ്ചാർജ് ലാമ്പിന് ഉദാഹരണമാണ് ഓക്കെ അപ്പോൾ എന്താണ് ഡിസ്ചാർജ് ലാബ് നടക്കുന്നത് നോക്കൂ ഒരു സ്പെട്ടിക ട്യൂബിൻ്റെ രണ്ട് അഗ്രങ്ങളുമായിട്ട് രണ്ട് ഇലക്ട്രോഡുകൾ ഉറപ്പിച്ചിരിക്കുന്നു നമ്മുടെ ട്യൂബ് ട്യൂബ് ആലോചിച്ചാൽ മതി രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ഇലക്ട്രോഡുകൾ ഉറപ്പിച്ചിരിക്കുന്നു ട്യൂബിനുള്ളിൽ കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങൾ നിറച്ചിരിക്കുന്നു ഇലക്ട്രോഡുകൾക്കിടയിൽ ഉയർന്ന വോൾട്ടേജ് പ്രവർ പ്രയോഗിക്കുമ്പോൾ ട്യൂബിനുള്ളിലെ വാതകങ്ങൾ അയോണീകരിക്കപ്പെടുന്നു ഇവ അതിവേഗം വിപരീത ചാർജുള്ള ഇലക്ട്രോഡുകളിലേക്ക് നീങ്ങുന്നു ഈ അവസ്ഥയിൽ ഈ അവസരത്തിൽ ഇവ ആയുണീകരിക്കാത്ത തന്മാത്രകളുമായി സംഘടനത്തിലേർപ്പെടും അതിൻ്റെ ഫലമായിട്ട് പ്രകാശമുണ്ടാകും അപ്പോൾ അങ്ങനെയാണ് അവിടെ പ്രകാശം ഉണ്ടാകുന്നത് അപ്പോൾ ലാമ്പിനുള്ളിൽ നിറക്കുന്ന വാതകം ഏത് ഏത് കളറുള്ള വാതകമാണോ ഏത് വാതകമാണോ അതിൽ നിറച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള പ്രകാശമായിരിക്കും തരിക അപ്പോൾ ക്ലോറിൻ വാതകമാണ് നിറച്ചിട്ടുള്ളതെങ്കിൽ പച്ചപ്രകാശം തരുന്നു നിയോൺ ആണെങ്കിൽ ഓറഞ്ച് ചുവപ്പ് തരുന്നു ഹൈഡ്രജൻ ആണെങ്കിൽ നീല കളർ തരുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്നത് ഓക്കെ അപ്പോൾ അതിലുള്ള ഒന്ന് ഒരു എക്സാമ്പിളാണ് ഫ്ലോറിസെൻ്റ് ലാമ്പ് ഓക്കെ അപ്പോൾ ഇത് ഈ ഡിസ്ചാ ഇതൊരു തരം ഡിസ്ചാർജ് ലാമ്പ് തന്നെയാണ് ഫ്ലോറിസെൻറ് പദാർത്ഥം ലാബം ചെയ്യുന്ന ഒരു ട്യൂബും അതിൻ്റെ രണ്ടകരത്തും ഇലക്ട്രോഡ് ഫ്ലോറിസെൻറ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ട്യൂബ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടായാൽ മതി എന്താണെന്നുള്ളത് ഇലക്ട്രോഡുകൾ ഇവിടെയും എന്താണ് രണ്ട് സൈഡിലും രണ്ടകരത്തും ഓരോ ഇലക്ട്രോഡുകളുണ്ട് ഇലക്ട്രോഡുകൾ ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകൾ മെർക്കുറി ബാഷ്പവുമായി സംഘടനയിൽ ഏർപ്പെടുമ്പോൾ അൾട്രാവയലറ്റിക് കിരണങ്ങൾ ഉണ്ടാകുന്നു ഈ കിരണങ്ങളെ ഫ്ലോറിസൻ്റെ പദാർത്ഥങ്ങൾ ആകരണം ചെയ്ത് ദൃശ്യപ്രകാശമാക്കി പുറത്തുവിടുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള വാതകത്തിനനുസരിച്ച് അവിടെ സംഘടനം നടന്ന് അവിടെ പ്രകാശം ലഭിക്കുന്നു അതുപോലെ തന്നെ സി എഫ് എൽ ലാമ്പുകൾ സി എഫ് എൽ ലാമ്പിലും ഇതുതന്നെയാണ് വലിയ ഫ്ളോറിസൻ്റെ ലാമ്പുകളുടെ നീളം കുറച്ച് കുറഞ്ഞ പവറിൽ നമ്മൾ നേരത്തെ കണ്ട ഫ്ലോറിസെൻറ്റ് ലാമ്പിനെ നീളം കുറച്ചിട്ട് കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കാൻ പാകപ്പെടുത്ത ഒന്നാണ് സി എഫ് എൽ ലാമ്പ് അതുപോലെ ഫ്ളോറിസൻ ലാമ്പിൻ്റെ പ്രവർത്തനം സമാനമായിട്ട് സി എഫ് എൽ ലാമ്പിൻ്റെ പ്രവർത്തനം രണ്ടും ഒരേ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് സർക്യൂറ്റുകൾ അടങ്ങിയിരിക്കുന്ന ഭാഗത്തോടാണ് സി എഫ് എൽ ലാമ്പിൻ്റെ ഗ്ലാസ് ട്യൂബ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഉപകരണം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഉയർന്ന ആവൃത്തിയിലുള്ള വൈദ്യുതിയാണ് ഈ ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതെല്ലാം എന്തിൽ പെട്ടതാണ് നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിൽ പെട്ടതാണ് അപ്പോൾ ആ ഒരു പ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇവയിലൊന്നും പെടാതെ ഒന്നുണ്ട് എൽ ഇ ഡി ബൾബുകൾ ഇപ്പോൾ എൽ ഇ ഡി ലാമ്പുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മിക്കവാറും വീടുകളിലൊക്കെ ഈ എൽ ഇ ഡി ലാമ്പുകളാണ് ഉപയോഗിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതായത് ഈ എൽ ഇ ഡി ലാമ്പുകൾക്കുള്ള പ്രത്യേകത വളരെ കൂടിയ ആയുസും അതുപോലെ വളരെ കുറഞ്ഞ പവറിൽ പരമാവധി പ്രകാശവും നൽകുന്ന നൽകുകയും ചെയ്യുന്നവയാണ് എൽ ഇ ഡി ബൾബുകൾ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം എൽ ഇ ഡി ബൾബിൻ്റെ മേന്മ മറ്റു ബൾബിനെ അപേക്ഷിച്ച് എൽ ഇ ഡി ബൾബിൻ്റെ മേന്മ എന്ന് പറയുന്നത് വളരെ കൂടിയ ആയുസ് ആയുസ് കൂടുതലാണ് അതുപോലെ വളരെ കുറഞ്ഞ പവറിൽ പര പരമാവധി പ്രകാശം തരികയും ചെയ്യുന്നതാണ് ലാമ്പുകളാണ് എൽ ഇ ഡി ലാമ്പുകൾ ഓക്കെ ഇനി നമ്മളിങ്ങനെ ബൾബൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാൻ നാൽപ്പത് വാട്ട് അറുപത് വാട്ട് അല്ലേ ഓരോ വാട്ടുകളായിട്ട് ഡബ്ല് നാൽപ്പത് ഡബ്ല്യു എന്ന് കാണിക്കാം നാൽപ്പത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്സ് ആണ് പറയുന്നത് അപ്പം ഈ നാൽപ്പത് വാട്സ് അല്ലെങ്കിൽ അറുപത് വാട്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് അത് കൂടുന്നതിനനുസരിച്ച് പ്രകാശത്തിൻ്റെ പവറും കൂടും അല്ലേ അപ്പോൾ പവറിനെയാണ് നമ്മൾ പവറാണ് നമ്മൾ വാട്സ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് പവർ എന്നാണ് പറയുന്നത് അതായത് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് ഓക്കെ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവനെയാണ് പവർ എന്ന് പറയുന്നത് അപ്പോൾ പവറ് പ്രവൃത്തി പവർ എന്ന് പറയുന്നത് പ്രവൃത്തി ഡിവൈഡ് ബൈ സമയം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ഒരു ചാരത്തിൽ കൂടി വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ എന്താ പറഞ്ഞത് എച്ച് സമം ഐസ്ക്വയർ ആർ ടി എന്ന ആ ജൂൾ നിയമം അനുസരിച്ച് എച്ച് സമം ഐസ്ക്വയർ ആർ ടി എന്ന് കണ്ടെത്തി അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഇക്വേഷനിൽ എന്താ മാറ്റം വരാൻ നോക്കൂ അപ്പോൾ നമ്മൾ പവർ പവർ സമം പ്രവൃത്തി ബൈ സമയം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പ്രവൃത്തി നമ്മൾ പറഞ്ഞു ഐസ്ക്വയർ ആർ ടി ആണ് പ്രവൃത്തി എന്ന് പറഞ്ഞത് ഐസ്ക്വയർ ആർ ടി ആണ് അപ്പം മുകളിൽ ഐസ്ക്വയർ ആർ ടി എന്ന് എഴുതി താഴെ സമയല്ലേ ബൈ സമയം എന്ന് എഴുതി അപ്പോൾ പവർ സമം പ്രവൃത്തി ബൈ സമയമാണ് അപ്പം ഇത്രയും ഭാഗം ഒരു ചാലത്തിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എച്ച് എച്ച് സീക്വൽ ടു ഐസ്ക്വയർ ആർ ടി ആണ് അത് മുകളിൽ എഴുതി താഴെ എത്രയാണോ സമയം അത് എഴുതി ഓക്കെ പവർ അപ്പോൾ ഇതിൽ ഈ ടീയും ഈ ടീയും കൂടി വെട്ടിപ്പോയാൽ ബാക്കി പവറിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും പവർ ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്നാവും അപ്പോൾ പവറിന് ഒരു ഇക്വേഷൻ ഇതാണ് പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഇനി മറ്റൊരു ഇക്വേഷൻ നോക്കൂ അപ്പോൾ പി ഇ സീക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് കിട്ടിയ സ്ഥിതിക്ക് പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ ഇങ്ങനെ ഒരു ത്രികോണം വരച്ചിട്ട് വി ഐ ആർ അല്ലേ വി ഐ ആർ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ഐക്ക് പകരം എന്ത് കൊടുക്കാം ഐ എന്നാൽ വി ബൈ ആർ ആണ് അല്ലേ ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഐ ഭാഗം ഒഴിവാക്കിയാൽ ബാക്കി വി ബൈ ആർ ആണ് അപ്പം പിസ് ഈക്വൽ ടു ഐ സ്ക്വയർ എന്നതിന് പകരം വി ബൈ ആർ സ്ക്വയർ എന്നെഴുതാം വി ബൈ ആർ സ്ക്വയർ ഇൻ ആർ ആണല്ലോ ഐ എന്നതിന് പകരം വി ബൈ ആർ എന്നെഴുതി അപ്പം എന്ത് വരും ഇവിടെ ഒരു ഇക്വേഷനിൽ എന്ത് മാറ്റം വരിക നോക്കൂ വി സ്ക്വയർ വി സ്ക്വയർ ബൈ ആറ് സ്ക്വയർ ഇൻറ്റു ആറ് അല്ലേ ഈ രൂപത്തിൽ വരും വി സ്ക്വയർ ബൈ ആറ് സ്ക്വയർ ഇൻറ്റു ആറ് അപ്പോൾ ഇവിടെ മുകളിൽ ഒരു ഒരാറും ഉണ്ട് താഴെ രണ്ട് ഉണ്ട് അപ്പോൾ ഇതിൽ ഒരാറ് വെട്ടിപ്പോയാൽ ബാക്കി എന്താ ഇക്വേഷൻ വരിക പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആറ് വരും അല്ലേ അപ്പോൾ പി സീക്വൽ ടു വി സ്ക്വയർ ആർ അടുത്ത ഇക്വേഷനായി മാറി പി സിക്വൽ ടു പി സീക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അപ്പോൾ രണ്ട് ഇക്വേഷനായില്ലേ പവറിന് ഒരു ഇക്വേഷൻ ഐ സ്ക്വയർ ആറ് പിന്നെ പി സീക്വൽ ടു വി സ്ക്വയർ ബൈ ആറ് ഇനി ഒരു ഇക്വേഷൻ കൂടി നമുക്കിതിൽ നിന്ന് എഴുതാം ഇതിൽ ആറ് അല്ലേ ഈ പി സിക്വൽ ടു ഐ സ്ക്വയർ ആർ എന്നതിൽ ആറിന് നമുക്ക് എങ്ങനെ എഴുതാം ഈ ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആറിനെ മാത്രം പൊത്തിപ്പിടിച്ചാൽ നമുക്ക് വി ബൈ ഐ എന്ന് എഴുതാം അപ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു ആറ് എന്നതിന് പകരം വി ബൈ ഐ എന്നെഴുതിയാൽ ഈ ഐയും ഇവിടെ ഉള്ള ഒരു ഐയും രണ്ട് ഐ ഉണ്ട് ഇവിടെ അതിൽ ഒരു അതിലൊരും കൂടി വെട്ടിക്കൊടുത്താൽ ബാക്കി പി സീക്വൽ ടു വി ഐ എന്നു വരും ഓക്കെ അപ്പോൾ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് വരുന്നുണ്ട് ഏതൊക്കെയാണ് ഇവിടെ ഒന്ന് എച്ച് സി സോറി പി സീക്വൽ ടു വി ഐ എന്നുണ്ട് പിന്നെ പി സീക്വൽ ടു വി ഐ അതുപോലെ പി സീക്വൽ ടു ഐ സ്ക്വയർ ആർ പിന്നെ അതുപോലെ പി സീക്വൽ ടു വി സ്ക്വയർ ആർ വി സ്ക്വയർ ബൈ ആർ ഈ മൂന്ന് സമവാക്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു പവർ കണ്ടുപിടിക്കാനുള്ളത്